ഗായ്സ് സൺ മൊത്തത്തിൽ എന്നെ റേപ്പ് ചെയ്യാണ് ഗായ്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ എസ്തെറ്റിക് രീതിയിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓ ഗായ്സ് നോക്കിയേ. ആക്ച്വലി മച്ചൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര സന്തോഷത്തിലാണ്. ഒരുപാട് നാളായി ഒരു വ്ളോഗ് ഇട്ടിട്ട്. ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം. കല്യാണം എന്ന് വെച്ചാൽ പ്രത്യേക ഒരു വിരുവിരിപ്പാണ്, അതെല്ലാവർക്കും ഉള്ളതാണ്. ആൻഡ് കല്യാണം വ്ളോഗല്ല ഇത്, ആക്ച്വലി കല്യാണത്തിന് മുന്നേ ഉള്ള അതെ ഉറപ്പിക്കൽ വ്ളോഗാണ് കാണാൻ പോകുന്നതും. അതും നമ്മുടെ ചങ്കം കരലോ ആയിട്ടുള്ള ആശയ്ക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആശയ്ക്കെവിടെ എന്നൊക്കെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആശയ്ക്ക് കൂടെ തന്നെ ഉണ്ട്. ജോലി തിരക്ക് കാരണമാണ് വ്ളോഗ്സും കാര്യങ്ങളും പ്രാങ്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇൻസ്റ്റയിൽ ഭയങ്കര ആക്റ്റീവാണ്. ഇൻസ്റ്റ ഐഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ആശയ്ക്കിൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റാണ്. അതെ, കല്യാണ ഉറപ്പിക്കൽ വ്ളോഗാണ് ഇതിലൂടെ കാണുമെന്ന്. ചെറിയ ഫണ്ണി മൊമെൻസും രസകരമായിട്ടുള്ള മൊമെൻസ് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പൊക്കണോച്ചി വ്ളോഗ് കണ്ടു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടത് പണം. ആമിന വേറെ ലെവല്. കല്യാണ പെണ്ണിനെ ഒരുക്കിയേക്കുമ്പോഴാണ് ഒരുക്കിയേക്കുന്നത്. ആക്ച്വലി എന്നെ അതുപോലെ ഒരുക്കണമായിരുന്നു. ആരാ ഒരുക്കിയത്? ഞാൻ കുറച്ച് ഗ്ലാമർ കുറഞ്ഞൊരു ഡൗട്ട്. ആണാ, കുഴപ്പമൊന്നും ഇല്ല. ഏതാണ് നിനക്ക് ഇത്ര കൂടി? നിനക്ക് അവൻ ഇത്ര കൂടിയിട്ടുണ്ട്. വന്ന നേരം തൊട്ട് കുറച്ച് കൂടുതലാണ്. ആമിന കൺഗ്രാചുലേഷൻ കേട്ടോ. ഈ കല്യാണത്തിന്റെ ഒറ്റ ലക്ഷ്യം ആശയ്ക്കിന്റെ എന്താണ്? അടുത്ത ആശയ്ക്കതൊക്കെ പെട്ടെന്ന് കേട്ടോണ്ടേ. ആണ് മസനഗുഡി വഴി ഊട്ടിയിലെ അല്ലേ ഫ്ലൈറ്റ് വിളിച്ചു. സത്യം, വന്ന നേരം തൊട്ട് അത് തന്നെ പറയുന്നത്. പോയിട്ടുണ്ടോ മസനഗുഡി വഴി ഊട്ടി? പോയിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് അല്ലേ? അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണോ? അത് അലമ്പ എക്സ്പീരിയൻസ്. തള്ളല്ലേ മറിഞ്ഞു, ബിൽഡിംഗ് മറിയും. ഇന്ന് ഒരേ തള്ളൊക്കെ കണ്ടാ ഫോട്ടോ ഒട്ടിച്ചിട്ട് വീഡിയോ ചെയ്തില്ലേ, അതാണ് പറയുന്നത്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിനക്ക് എന്തെങ്കിലും ഇട്ട് തരുമോ? ഒന്നുമില്ല, അതാണ് സൈഡിൽ മാറിയിരിക്കുന്നല്ലേ. പക്ഷെ മാപ്പാക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. മാപ്പ മെഴുകുതിരി കത്തിയിരിക്കുന്നു. ചേച്ചി വ്ളോഗാണ്, ഒരു ഹൈ പറയോ. ദുബായിൽ എല്ലാവരും കാണും. ഇക്കെ മിസ് ചെയ്യുന്നുണ്ടോ? കണ്ണ് പറഞ്ഞപ്പോ തന്നെ കണ്ണ് പറഞ്ഞ ഇക്ക എന്നെ ബ്ലോക്ക് ചെയ്യുന്നു. എടാ ആദ്യമായിട്ടാ ഞാൻ ലേസർ മൊബൈൽ വേണ്ട കേട്ടാ, പക്ക ലേസർ മൊബൈൽ. ഇത് എങ്ങനെയാടാ ലേസർ ഫോക്കസ് ചെയ്യുക? ഫോക്കസ് ആവുന്നത് അല്ലേ. ആശിക്കിന്റെ ഫ്രണ്ടിന് എന്താണ് പറയാനുള്ള വിവേക? നമ്മുടെ ആമിനയുടെ കല്യാണം സന്തോഷമുണ്ട്. പക്ഷെ ബാക്കിൽ ആ ഒരു മിംഗ്ലാഞ്ചി മ്യൂസിക് ഉണ്ടല്ലോ ബാക്കിലത്തെ. റൊമാൻറ്റിക് കുറച്ചാണ് ആകാരം. ഓക്കെ, പക്ഷെ പയ്യനില്ലല്ലോ ഇത് മതി തൽക്കാലം അല്ലേ. മനസ്സിലായി, ഇത് കല്യാണം അല്ല. എന്താണ് ആ നിങ്ങൾക്കുണ്ടോ അങ്ങനെ തുടങ്ങ? ഉണ്ട്. ഓക്കെ, അതെ അതേപോലെ തന്നെയാണ്. എന്താ ഇവിടെ വീഡിയോയിൽ വരാൻ വേണ്ടി മാത്രം ഇങ്ങ് വന്ന് നിൽക്കുന്ന? ആ സ്റ്റേജിൽ കയറി പറ. ഓക്കെ, ഈ ഒരു നല്ലൊരു സുദിനത്തിൽ എന്താണ് മോക്ക് ദുബായിൽ ഇരിക്കുന്ന ഇക്കയോട് പറയാനുള്ളത്? പൂവെടുത്ത് കൊടുക്ക് ഇക്കാക്ക്. ആ ഇക്ക റിയലി മിസ് യു. അവിടെ കാര്യം പറഞ്ഞോണ്ടിരിക്കാം, ഡിസ്റ്റർബ് ചെയ്യും. ആ ഇരിക്കാം ഇരിക്കാൻ പറഞ്ഞു. ഇനി നമുക്ക് പറയാം, ഇക്ക മിസ് ചെയ്യുന്നുണ്ട്. ഇക്ക ഇരുന്നു ഇക്കാടെ അടുത്ത് ഉള്ള കാര്യം പറഞ്ഞോണ്ടിരുന്ന വലിയ ഇരിക്കാൻ പറഞ്ഞു. ഇനി പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, പറയാനുള്ള പറഞ്ഞു. ആ I miss you so much, ikka. എന്റെ ആളിയാ, ഒരു നാണം അല്ലേ. വലിയ ഇക്ക പോണതോ ഫ്രണ്ടില്.
മസനഗുഡി വഴി ഊട്ടി നിന്ന് വാങ്ങിച്ചോണ്ട് വന്നത്. താങ്ക്യൂ. ആ മനസ്സിലായി. ഉമ്മരെ മസനഗുഡി പോയപ്പോ ആന ഒന്നും പിടിച്ച് തിന്നില്ലല്ലോ ആലോചിക്കാൻ വേണ്ട. ആ ഫ്രഷ് ഫ്രഷ് ഓക്കെ. എന്താ മോനെ എന്താടാ അവൻ ഇത് ചെയ്യുന്ന കേട്ടാ, അതെന്താ പറയുന്നത് നമ്മളെ ബോഡി ഷേമിങ്, ബോഡി ഷേമിങ് മീൻ. കല്യാണം ആവാറായി, അപ്പൊ എന്താണ് എന്താണ് പറയാനുള്ള ഈ ഒരു നല്ലൊരു സുദിനത്തിൽ? പടച്ചവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം അവസാനം വരെയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുമക്കൾസിലെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള എന്തിയാണ് ഇത്? കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോണം, നാടെ വിടണം. ഇത് കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നെയ്യാറ്റിങ്കര കസിൻസ് എല്ലാവരുടെയും സെറ്റ് ആണ്. ഓക്കെ ഇരിക്കാം, കമോൺ. ഞാൻ കുറെ നേരം കൊണ്ടിവിടെ പറയുന്നത് ഒരു തമിഴ് സുന്ദരി സിനിമാ നടി, അവിടെ ഒരു കൊച്ചു സുന്ദരി അവിടെ നിന്നിട്ട് വളയൊക്കെ ഇട്ട് കൊടുക്കുന്ന കണ്ടായിരുന്നു. പേരെന്തുവാ? ആഫ്രിൻ. ആഫ്രീൻ. ഓക്കെ എത്രാം ക്ലാസ്സിൽ പഠിക്കുക? എന്നെ അറിയാമോ? ആരാ? കാർത്തിക് സൂര്യ ആരാ? പിന്നെ ഏഹ്, നമ്മളെയൊക്കെ ഈ പേര് മാറ്റിയൊക്കെ വിളിക്കാറുണ്ട്. ഇത്തവണ മായി മച്ചാൻ അല്ലേ നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു. ശരിക്കും പേര് മാറ്റിയൊക്കെ നമ്മളടുത്ത് പറയാറുണ്ട്. പക്ഷെ ഇത് പക്കയായിട്ട് വന്ന് നാണം കൊണ്ടാണ് ഉമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഏഹ് ഓക്കെ ശരി, സന്തോഷം കേട്ടോ. ഇപ്പൊ ചിരിക്കരുത്. സ്മിൽ സ്മിൽ ആ സ്മിൽ കേട്ടോ. ആ അവിടെ നോക്കി സ്മില്ല്. പിന്നെ കുറെ അധികം ക്ലാസിസ് ഫുഡ്സ് ഉണ്ട്. ഓക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ വാ. ലൈവ് ഫീൽഡിൽ നമുക്ക് കിട്ടുന്ന അപ്പം, അപ്പം എഗ്ഗപ്പം ആൻഡ് വലിയമ്മ കറി എടുത്തിട്ട് അതിന്റെ വേവലാതിയില് സ്പൂൺ അതിലിട്ടിട്ട്. അത് വല്യമ്മയുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ? ഈ വല്യമ്മയുടെ അങ്ങനെ അങ്ങനെ കൈയിട്ട് ചളിച്ചു ചളിച്ച് ചീത്തയായി. ചീത്ത അത് ചീത്തയായിക്ക് വലിയമ്മ. ഓക്കെ അത് കുഴപ്പമില്ല, ഇനി അടുത്ത ചീത്താക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ വരുന്നതായിരിക്കും കേട്ടോ. ഇതൊരു വാള് വെച്ച് വലിയമ്മ. ഓക്കെ അടുത്തതായിട്ട് ഇതെന്താണ് നോക്കാം. ആലപ്പി ഫിഷ് കറിക്കകത്ത് നമ്മുടെ ഫോണ് നെക്കാനെ വീഴുന്നു. അധികം എല്ലാം കൂടെ എട്ട് മുട്ടേ ഉള്ളു, ഇനി നമുക്കുള്ളതേ ഉള്ളൂ. ബിരിയാണി, ഫിഷ് ഫ്രൈ, ചോറ്, മട്ടൻ ബിരിയാണി എല്ലാം സൈഡിൽ കുബൂസ്. ഏ കുബൂസ്, രക്ഷയില്ല. അത് നിങ്ങൾ വേണം പറയാം. ഓക്കെ എന്തായാലും ഞാൻ വെയിലിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് മാറക് വെയിലും കേട്ടോ. ഇനി എടുത്തു പറയേണ്ട ദുവക്കുട്ടിക്കും ഉമ്മയായിട്ടുള്ള ശബാന കുട്ടിക്കും രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അമ്മനക്കുട്ടിയുടെ ഈ ഒരു ഉറപ്പിക്കൽ ചടങ്ങൊക്കെ നിങ്ങൾ കണ്ടു, നമ്മുടെ അനിയത്തി കുട്ടിയാണ്. സോ അമ്മന് ഭയങ്കര ഹാപ്പിയാണ്, അതിലേറെ ഹാപ്പിയാണ് ഉഡ്ബി. മച്ചാനെ ദുബായിലിരിക്കുകയാണെന്ന് എനിക്കറിയാം, നമുക്ക് കാണാം ഉടൻ തന്നെ. അപ്പോൾ ഉടൻ തന്നെ കല്യാണമുണ്ട്, അപ്പോൾ അതൊക്കെ വ്ളോഗിലൂടെ കാണിച്ചിരുന്നായിരിക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുക. നോക്കണോച്ചടിക്കുക, വ്ളോഗ് വച്ച് പുതിയ പുതിയ വീഡിയോസായിട്ട് നമ്മൾ